ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ തസ്നി ബഷീർ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണല്ലോ അല്ലേ. ഇന്ന് ഞാനൊരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പം ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കാണിക്കാൻ ആഗ്രഹിച്ച റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ കുഞ്ഞു കുഞ്ഞ് മൊട്ടുകൾ ഇങ്ങനെ കണ്ട് ചെന്ന് അടുത്ത് ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞു കൂണുകളാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എല്ലാ വർഷവും ഇത് ഉണ്ടാവാറുണ്ട്. നല്ല വിരിഞ്ഞ കൂണുകളാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളത് നല്ല മൊട്ടുകൂണാണ്. മൊട്ടുകൂണാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴുക്കൾ ഉണ്ടാവില്ല, വിരിഞ്ഞതിൻ്റെ ഉള്ളിൽ പുഴുക്കൾ ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് വീട്ടിൽ പറമ്പിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഈ റെസിപ്പി തയ്യാറാക്കാതിരിക്കരുത്. സൂപ്പർ മാർക്കറ്റിൽ എന്തായാലും കൂണ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൂണ് തൊലിയെല്ലാം കളഞ്ഞ് ഇതേ രീതിയിൽ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ബേബി സോയാബീനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ടൈപ്പ് സോയാബീനാണിത്. ഇനി ഇത് ഒരു പാത്രത്തിലേക്കിട്ട് പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു സവാള ഇതേ രീതിയിൽ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ വലിയുള്ളി ഇതേ രീതിയിലൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. രണ്ട് വലിയ പച്ചമുളക് വട്ടത്തിൽ മുറിച്ചെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ക്രഷ്ഡ് കുരുമുളക്. ഞാൻ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതിനി ആവശ്യമുണ്ടെങ്കിൽ 1/2 ടീസ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതേ രീതിയിൽ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നേരത്തെ മുറിച്ച് വൃത്തിയാക്കി എടുത്ത കൂൺ അത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പം വെള്ളം ഒഴിച്ച് മൂടി വെച്ച് കുറച്ച് സമയമൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കുറഞ്ഞ തീയിലാണ് വേവിക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മഷ്റൂമും സോയാബീനും നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കാം. സോയാബീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മഷ്റൂമും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം.
12 കാഷ്യൂനട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തതാണ്. ഇനി ഇത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഒരു കാൽ കപ്പ് അളവിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. വെള്ളം കൂടുതലായിട്ട് ചേർക്കരുത്. ഇതൊരു തിക്കായിട്ടുള്ള കറിയാണ് വേണ്ടത്. അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഉപ്പ് ആവശ്യമുണ്ടോ നോക്കാം. അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണാണല്ലോ നേരത്തെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ എരിവ് കുറച്ച് കുറവുള്ളത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക. ഞാൻ വീട്ടിൽ തന്നെ വളർത്തിയിട്ടുള്ള ആഫ്രിക്കൻ മല്ലിയിലയാണിത്. ഇനി അതല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയിലയാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കാം. അപ്പോൾ ബേബി സോയ മഷ്റൂം ബട്ടർ മസാല തയ്യാറാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണിത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട, നാൻ, ദോശ, നൂൽപുട്ട് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. തയ്യാറാക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പം ഇനി നല്ലൊരു വീഡിയോയുമായി പെട്ടെന്ന് വരാം.